നമസ്കാരം ഷീബടി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം നമ്മളിന്ന് പ്ലസ് ടു ക്ലാസ്സിൻ്റെ മലയാള പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിലേക്ക് പോവുകയാണ് എക്സാമിന് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വിശദമായ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രകാശൻ ജലം പോലെയാണ് എന്നത് ഗബ്രിയൽ ഗാഡ്സിയ മാർക്കോസ് എന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ്റെതാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എഴുതിയൊരു കഥയാണിത് പ്രകാശൻ ജലം പോലെയാണ് എന്നത് മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതം ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്താണ് പേ മാജിക്കൽ റിയലിസം എന്നുള്ളത് പേര് പോലെ തന്നെ മാന്ത്രികതയും യാഥാർത്ഥ്യവും കൂടെ കൂടിക്കലർത്തി നമ്മൾ ചില സാഹചര്യങ്ങൾ സംഭവങ്ങൾ അവിശ്വസനീയമായിട്ട് നമുക്ക് തോന്നും പക്ഷേ കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സത്യവും അസത്യവും ലയിച്ച് ചേരുന്ന രീതിയിലുള്ള ഒരു കഥാരീതിയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ എന്ന് പറയുന്നത് കപ്പലും വള്ളവും ഒക്കെയുള്ള ഒരുപാടുള്ള ഒരു തുറമുഖ നഗരമാണ് കാഡ്ജിനെ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ടോട്ടോയും ജോവലും ഈ കുട്ടികൾ കാറ്റ്ജിനയിലാണ് അവരുടെ കുട്ടിക്കാലം ചിലവഴിച്ചത് അപ്പോൾ ആ അവിടെ നിന്ന് കാഴ്ചനയിലാണെങ്കിൽ അവരുടെ വീടിൻ്റെ മുറ്റം വിശാലമായിരുന്നു ബോട്ടുകളൊക്കെ അവിടെയാണ് അടുപ്പിക്കുന്നത് അവിടെ നിന്ന് അവർ മാഡ്രിഡ് എന്ന പട്ടണത്തിലേക്ക് എത്തിച്ചേരുകയും അവിടുത്തെ ഒരു ഫ്ലാറ്റിൽ അഞ്ചാം നിലയിലെ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും വിശാലമായ ആ പഴയ വീട്ടിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും ഫ്ലാറ്റിലേക്ക് ഒതുക്കപ്പെടുന്നതിൻ്റെ ഒരു വിഷം ആ കുട്ടികൾക്ക് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവരുടെ കുട്ടിക്കാലത്ത് ഓർമ്മകൾ വെച്ച് തുഴവള്ളം വേണം എന്നൊരു ആവശ്യം മാതാപിതാക്കളോട് പറയുന്നു കുട്ടികൾ പഠനത്തിൽ മികവ് പുലർത്തിയാൽ വാങ്ങിക്കൊടുക്കാമെന്ന് പിതാവും കരുതുന്നു അപ്പോൾ നടക്കുന്ന അപ്പോൾ ഇവിടെ പ്രകാശം ഇതിനിടയിൽ അവിടെ നടക്കുന്ന ഒരു കവിതാ ചർച്ചയിൽ നിന്ന് പ്രകാശം ജലം പോലെയാണെന്നൊരു കണ്ടൻറ് അവർക്ക് കിട്ടുന്നു ഇതവരുടെ ഭാവനയെ വളർത്തുകയും അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോയപ്പോൾ ബൾബ് പൊട്ടിച്ച് അവർ പ്രകാശം വീടിനുള്ളിൽ ഫ്ലാറ്റിനുള്ളിൽ നിറക്കുകയാണ് ആ പ്രകാശത്തിൽ അവർ വള്ളം തുഴയുന്നതായിട്ട് പറയുന്നു പിന്നീട് കുട്ടികൾ ഈ പ്രകാശം അവർ സത്യമാണെന്ന് അതിൽ മുങ്ങാൻ വേണ്ടി മുങ്ങാനുള്ള സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു വർഷാവസാന പരീക്ഷയിൽ ഉന്നത വിജയം കുട്ടികൾ നേടിയപ്പോൾ മാതാപിതാക്കൾ അവർക്ക് കുട്ടികൾക്കൊരു അവരുടെ കൂട്ടുകാർക്കൊരു പാർട്ടി നടത്താൻ അവരെ അനുവദിച്ചു അപ്പം മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത ഒരു ബുധനാഴ്ച അവർ കുട്ടികളെ വീട്ടിൽ വിളിച്ചു അപ്പോൾ ആ വീട്ടിലെ ബൾബുകളെല്ലാം പൊട്ടിച്ച് കടൽ ജലം പോലെ പ്രകാശജലം നിറക്കുകയും ചെയ്തു അപ്പോൾ ആ ജലം പുറത്തേക്ക് ഒഴുകി നഗരത്തെ മാഡ്രിഡ് നഗരത്തെ മുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ പ്രളയത്തിൽ നിന്ന് പ്രകാശ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ടോട്ടോയും ജോവലും അവിടെയുള്ള അക്വേറിയത്തിലെ മത്സ്യക്കുഞ്ഞുങ്ങളുമാണ് അപ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വിശാലമായ കടലും കപ്പലും വള്ളങ്ങളുമുള്ള കാഡ്ജിനെ എന്ന നഗരത്തെ ഇവിടെ മാന്ത്രികതയിലൂടെ മാന്ത്രികമായ ഭാവനയിലൂടെ ഈ കുട്ടികൾ തിരിച്ചു പിടിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് മാജിക്കൽ റിയലിസം പ്രത്യേകിച്ച് വരുന്ന കഥാസന്ദർഭങ്ങൾ പ്രകാശജലത്തിൽ ഇവർ വള്ളം തുഴയുന്നത് പ്രകാശജലത്തിലവർ മുങ്ങി തപ്പുന്നത് മാഡ്രിഡ് നഗരം ഒന്നാകെ പ്രകാശത്തിൽ മുങ്ങിപ്പോകുന്നത് അപ്പോൾ ഈ ഒരു കഥയിലെ കഥാകൃത്ത് പ്രയോഗിച്ചിരിക്കുന്ന ഈ തന്ത്രത്തിലൂടെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് മാജിക്കിൻ്റെതായ ഒരു തരം അനുഭവം നിറയ്ക്കുന്നത് കാഡ്ജിനെ ഇന്ത്യാസിലെ അവരുടെ വീടിന് ഒരുമുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടിക്കാലത്തെ അവരുടെ ആ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാഡ്ജിന് എന്ന നഗരത്തെ അവരവരുടെ മനസ്സിലെ ഭാവനയിലൂടെ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ മാജിക്കൽ റിയലിസം എന്ന തന്ത്രം കൊണ്ട് കഥാകാരൻ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നഷ്ടപ്പെട്ടതിൻ്റെ വേദന അതിൻ്റെ വീണ്ടെടുപ്പ് ഇത് രണ്ടും ഈ ഫ്ലാറ്റിലെ മുറികളിലെ ബൾബുകളിൽ നിന്നൊഴുകുന്ന പ്രകാശം ജലം പോലെയാണ് പ്രകാശം എന്നുള്ള ഒരു തീം അവർക്ക് കിട്ടിയപ്പോൾ അവർ ആ അവരുടെ നഷ്ടപ്പെട്ടു പോയ ഭൂപ്രദേശത്തെ സ്വന്തം ഫ്ലാറ്റിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി ആണ് ഇവിടെ കഥാകാരൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കുട്ടികളുടെ അഭിരുചി തിരിച്ചറിയുന്നതിലും ഭാവനാത്മകമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിലും മുതിർന്നവർ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ഈ കഥയിൽ സൂചനകളുണ്ട് കാരണം അവരുടെ മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളുടെ അഭിരുചി തിരിച്ചറിയുന്നുണ്ട് തന്നെയാണ് അവർ തുഴവെള്ളം വെള്ളം വേണമെന്ന് പറയുമ്പോൾ ഫ്ലാറ്റിലാണെന്ന് പോലും ഓർക്ക ഓർത്തിട്ടും അത് വാങ്ങിച്ചു കൊടുക്കുന്നു അതുപോലെ വീട്ടിനുള്ളിൽ നടക്കുന്നത് കവിതകളെക്കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ട് മാതാപിതാക്കളും കുട്ടികളുമായിട്ട് അതിൽ നിന്നാണ് പ്രകാശം ജലം പോലെയാണെന്നുള്ള ഒരു വാക്യം അവർക്ക് വീണ് കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുടെ അഭിരുചിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന അതുപോലെ കൂടിയ മാർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ കുട്ടികളെ വിളിച്ച് അവിടെ പാർട്ടി നടത്താം അങ്ങനെ കുട്ടികളുടെ അഭിരുചികൾ കൂടെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ കൂടെ തിരിച്ചറിയുന്ന മാതാപിതാക്കളെയാണ് ഈ കഥയിൽ കഥാകാരൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇതിലെ മൂന്നാമത്തെ ചോദ്യം മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതം എന്നുള്ളതാണ് അതിൻ്റെ കഥാസന്ദർഭങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ആദ്യഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഈ കവിതയിൽ വളരെ എല്ലായിടത്തും മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതമാണത് അതിനെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാന്ത്രികതയുടെയും യാഥാര്ത്ഥ്യത്തിൻ്റെയും കൂടിച്ചേരലാണ് യഥാർത്ഥമായ ഒരു കഥാ സാഹചര്യത്തിൽ അത്ഭുതം നിറഞ്ഞതും വിശ്വസിക്കാനാവാത്തതുമായ സംഭവങ്ങൾ രൂപപ്പെടുകയാണ് അപ്പോൾ ഈ സംഭവങ്ങൾ എന്താണെന്നുള്ളത് കണ്ടൻറ്റ് പറഞ്ഞു അതും ഈ ഉത്തരവും കൂടെ എഴുതിയാൽ മതി പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഏത് ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതിയാലും ഇൻട്രഡക്ഷൻ എഴുതിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക അപ്പോൾ വളരെ നന്നായിട്ട് ഇതിൻ്റെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇതൊന്ന് വായിക്കുകയും ചെയ്യുക കാരണം വായിക്കുമ്പോഴാണ് ശരിക്കും കഥയുടെ ആശയം നമ്മുടെ മനസ്സിൽ നിറയുന്നത് അപ്പോൾ ടീച്ചർ ഇതിനു മുമ്പ് ഇതിൻ്റെ വിശദമായ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഇതൊരു വിവർത്തനമാണ് ചന്ദ്രമതിയുടെ വിവർത്തനമാണ് ലൈറ്റ് ഈസ് ലൈക്ക് വാട്ടർ എന്ന കഥയുടെ വിവർത്തനമാണ് അപ്പോൾ എഴുത്തുകാരനെക്കുറിച്ചും കൃതിയെക്കുറിച്ചും വിവർത്തകയെക്കുറിച്ചും കൂടെ എഴുതിയതിനു ശേഷമായിരിക്കണം ആൻസറിലേക്ക് കിടക്കേണ്ടത് പാഠഭാഗത്തിൻ്റെ പുറകിലെ മാജിക്കൽ റിയലിസത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല വിശ്രുത പ്രസിദ്ധനായ വിശ്രുത ചിത്രകാരൻ സാൽവദോർ ഡാലിയുടെ ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്ന പെയിൻറ്റിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിങ്ങനെയുള്ള ഇത് അതായത് ചിത്രത്തിനൊരു വ്യാഖ്യാനം തയ്യാറാക്കുക എന്നൊരു ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ ചിത്രങ്ങളുടെ വ്യാഖ്യാനം കഥയുടെ ആസ്വാദനം ഇതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലെ ചിന്തകൾ അനുസരിച്ച് അതിന് മാറ്റമുണ്ടാകാം അതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ തനിയെ തന്നെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ മാജിക്കൽ റീലിസും പാരഗ്രാഫിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് വായിച്ചാൽ മതി ഈ ഇതിൻ്റെ കണ്ടൻറ്റ് വളരെ പെട്ടെന്നൊന്ന് ഓടിച്ച് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളും മാതാപിതാക്കളും ചേർന്ന് അവരുടെ അവർ താമസിച്ചിരുന്ന കാഡ്ജിന് എന്ന നഗരം നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന മാഡ്രിഡിനെ പ്രകാശം വെള്ളത്തിന് പകരം പ്രകാശത്തെ ഒഴുക്കി വിട്ട് കാഡ്ജിനെ ആക്കി മാറ്റുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഈ കണ്ടൻ്റ് ഒന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ കണ്ടൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാൻ പറ്റും ഇൻട്രൊഡക്ഷനോടുകൂടി ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക സ്നേഹത്തോടെ ഷീബ ടീച്ചർ